ബാംബാലി എന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകളെല്ലാം അന്ന് വലിയ സന്തോഷത്തിലാണ്. പകർച്ചവ്യാധിയുടെ ഭീതിയിലും കഷ്ടപ്പാടിലും അവരെ വലയ്ക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം അവർക്ക് സന്തോഷിക്കാതിരിക്കാനാവില്ല. ഒരുപക്ഷെ ഇനി ഒരാൾ ആ ഗ്രാമത്തിൽ രോഗബാധിതരാണെങ്കിൽ അവർ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരില്ല. തങ്ങളുടെ ഗ്രാമത്തിലും ഒരു ആശുപത്രി എന്ന ഒരുപാട് കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നീല ജീൻസും വെളുത്ത ടീഷർട്ടുമണിഞ്ഞ് പണിക്കാർക്കിടയിൽ നിൽക്കുന്ന ആ യുവാവാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അവരോട് എന്തൊക്കെയോ പറഞ്ഞ ശേഷം പുറത്തിറങ്ങിയ അയാളെ കാണാൻ ഒരു ജനവാലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രായം ചെന്നവർ സ്വന്തം മകനെ പോലെ അവനെ കണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചു. ചെറുപ്പക്കാരാവട്ടെ അവനെ പോലെ ആകുക എന്ന് തങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റി. കുട്ടികൾ അയാളുടെ ചുറ്റും ഓടിക്കളിച്ചു. നിറഞ്ഞ പുഞ്ചിരിയോടെ ആൾക്കൂട്ടത്തെ സ്വീകരിക്കുമ്പോഴും സാദിയോ മാൻ എന്ന 29-കാരൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ നിറഞ്ഞു പുകയെന്നുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ച പോലെ ഒരു ആശുപത്രി തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഉയരുകയാണ്. ഈ നാട്ടുകാരുടെ ആർദ്രതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകാൻ പോവുകയാണ്. കൃത്യസമയത്ത് വേണ്ട ചികിത്സ ലഭിക്കാതെ ആരും ഇനി ഇവിടെ മരണത്തിന് കീഴടങ്ങാൻ പോകുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കുഞ്ഞു പെങ്ങളെ ഉമ്മ പ്രസവിച്ചതുപോലെ ഇനി നാട്ടിലെ പെൺകുട്ടികൾ വീട്ടിൽ പ്രസവിക്കേണ്ടി വരില്ല. സ്കൂളിൽ പോകേണ്ട സമയത്ത് മാറാ രോഗങ്ങൾ പിടിപെട്ട് കുഞ്ഞുങ്ങളെ ഇനി വലയേണ്ടി വരില്ല. എങ്കിലും അയാളെ ഓർമ്മകൾ പുറകോട്ട് പായുകയായിരുന്നു. തനിക്ക് 7 വയസ്സായപ്പോഴാണ് ചങ്ങാതിമാരുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് കസിൻ തൻ്റെ നേരെ ഓടി വരുന്നത് അവൻ്റെ കണ്ണിൽ പെടുന്നത്. അവൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. സാദിയോ, സാദിയോ, നിന്റെ ഉപ്പ മരിച്ചു. സാദിയോക്ക് ചിരിയാണ് വന്നത്. എന്ത് തമാശയാണ് നീ പറയുന്നത്? ഉപ്പ മരിക്കുകയോ? ഉപ്പ എങ്ങനെ മരിക്കാനാണ്? ഇന്ന് രാവിലെ കൂടെ ഞാൻ കണ്ടതല്ലേ? ഇറങ്ങാൻ നേരം സലാം പറഞ്ഞതല്ലേ? പിന്നെ എങ്ങനെയാണ്? നീ വേഗം വാ സാദിയോ, എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ. മൈതാനം കടന്ന് വീട്ടിലേക്ക് ഓടുമ്പോൾ ഉപ്പയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. കുറേ കാര്യമായിട്ട് ഉപ്പയ്ക്ക് എന്തോ അസുഖമുണ്ട്. എപ്പോഴും കിടപ്പാണ്. എണീക്കാനോ ജോലിക്ക് പോകാനോ ഒന്നും തീരെ വയ്യ. ആ വൈദ്യൻ വന്ന് എന്തൊക്കെയോ മരുന്നെല്ലാം കലക്കി കൊടുത്തപ്പോൾ കുറെ ആശ്വാസമുണ്ടായിരുന്നു. എങ്കിലും ഉപ്പ പഴയ പോലെയായിട്ടില്ല. മുമ്പുണ്ടായിരുന്ന ആ തിളക്കം പിന്നിട്ട് ഒരിക്കലും ഉപ്പയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടില്ല. തന്നെ കാണുമ്പോഴെല്ലാം വിടർന്നു ചിരിക്കുമെങ്കിലും പൂർണ്ണതയില്ലാതെ ഇടയ്ക്കെവിടെയോ അത് കെട്ടുപോവാറാണ്. ഉപ്പാക്ക് എന്തോ വിഷമമുണ്ട്. ഇന്ന് പോലും കട്ടിലിനരികിൽ പിടിച്ചു നിർത്തി ഞാൻ എത്രമാത്രം നിന്നെപ്പറ്റി അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിശ്ചലമായി കിടക്കുന്ന ഉപ്പയെ നോക്കി അവൻ കരഞ്ഞു. കണ്ണീരിൻ്റെ ഉപ്പുരസം അവനെ വാശിയുള്ളവനാക്കി. ഉമ്മാക്കും സഹോദരങ്ങൾക്കും ഇനി ഞാനേ ഉള്ളൂ. അവരെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം പന്ത് കളിച്ച് അവൻ വളർന്നു. 2002 ലോകകപ്പിൽ സെനഗലിൻ്റെ പോരാട്ടം കൂട്ടുകാരുമൊത്ത് TVയിൽ കാണുമ്പോഴേ അവൻ ഉറപ്പിച്ചിരുന്നു, ഒരിക്കൽ ഞാനും ആ ജേഴ്സി അണിയും. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണമെന്ന അവൻ്റെ ആഗ്രഹത്തെ ആദ്യമാദ്യം ഉമ്മയും കുടുംബവുമെല്ലാം എതിർത്തെങ്കിലും അവൻ്റെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ അവരും പതിയെ വഴങ്ങി. ഇന്ന് അദ്ദേഹം സെനഗലിൻ്റെ നായകനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.